വേണ്ടേ വേണ്ട, കഴുത്തിറക്കണ വില അല്ലേ നിങ്ങൾക്ക് ചോദിക്കണം. എനിക്കുള്ള വക ഇസഹാക്ക് കൂട്ട് വന്നു രാവും വന്നല്ലേ. കണ്ടാ കണ്ടാ കടാല് കൊയ്തുള്ള വരവാണ് കേട്ടിന്ന് കോളടിച്ചല്ലടാ ഈസ പമ്പിച്ച കൊയ്ത്താണല്ലേ. ചെമ്മതിയൊക്കെ കൊള്ളാം, വിറ്റിട്ട് കിട്ടുന്ന കാശ് വീട്ടിലെത്തിച്ചാണോ? ഞാൻ അത്താഴത്തിന് വീട്ടിൽ വരണം. അവസാനിക്കുന്നത് മീൻ മാർക്കറ്റ് ജംഗ്ഷനിലാണ്. ഇച്ചായനൊന്ന് പോയി നോക്ക് കേട്ടാ. എനിക്ക് ജംഗ്ഷനെത്തി, നമുക്ക് ഇറങ്ങണം. അതെ, മാർക്കറ്റിൽ ഒരുപാട് മീൻ കണ്ടെന്നിരിക്കും. വാളയും ചൂരയും അയിലയും നവരയും നത്തോലിയും കണവയും ഞണ്ടുമൊക്കെ മാർക്കറ്റ് കാണാമെന്ന കണ്ടിട്ടങ്ങോട്ട് പോയാൽ മതി. ഇതിലൊന്നും വാങ്ങിക്കണമെന്ന് പറയരുത് കേട്ടോ. എന്നാ എന്റെ കൈ പിടിച്ചോ, കൂട്ടത്തി വഴി തെറ്റണ്ട. ഒരു കാലത്ത് ഈ ചന്ത വിറപ്പിച്ചിരുന്ന ആളാണ് ഞാൻ. ദേ ഇവിടെ വെച്ചാ ഒരുത്തന് ഞാൻ കുത്തിയത്. ഒറ്റ ചവിട്ടിന് ഒരുത്തന്റെ അവിടെ പോയി വീണു. പിന്നെ ഇവിടുന്ന് കുറെ ആളുകൾ എന്റെ അങ്ങോട്ട്. രാജാ, ഇസഹാക്കിന്റെ അപ്പം വേളാങ്കണ്ണി അല്ലേ അവിടെ? അത് ആ ശരിയാ. അരപ്പിന് ലൂസില് ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞിട്ടാ വരവ്. ഇതൊരവസര, ഈ സഹായകനുള്ള വക ഇയാൾക്ക് തന്നെ അങ്ങ് കൊടുത്താലോ? അത് ഞാൻ ഏറ്റു. അവിടം വരെ പോയത് ഓർമ്മയില്ല. Oh!
ആറ് വർഷത്തിന് മുമ്പ് ചന്ദന എന്താ പറ്റിയെന്ന് ഓർമ്മയുണ്ടല്ലോ. എടുത്തുചാട്ടത്തിലുള്ള ശിക്ഷ, ആറടി മണ്ണിൽ ആളെ പുതപ്പിച്ച് കടത്തി. ഇനിയുള്ള പ്രതാപന പട്ടാളം വിട്ടാവൻ പറഞ്ഞതിന് മുമ്പ് എല്ലാം അവസാനിപ്പിച്ച് കോരിത്തരിപ്പിക്കാനാണോ ഉദ്ദേശം? ഇല്ലടാ ഇസാക്കേ, ഇല്ല, അങ്ങനെ എല്ലാം അവസാനിപ്പിക്കാനല്ല ഞങ്ങളുടെ ഉദ്ദേശം. നീ ചന്ദ്രന്റെ പ്രാണനെടുത്ത ഇവിടുത്തെ കടാലിൽ തന്നെ നിന്റെയും ചോര പ്രതാപം വീട്ടും. അതിന് കാരണക്കാരായ ചിലരൊക്കെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാ അവൻ നിന്നെ ഫുട്ബോൾ കളിച്ചെടുക്കാൻ ഇവിടെ വിട്ടിരിക്കുന്നത്. ഫസ്റ്റ് എന്നാ ഞാൻ കുറെ കളിച്ചിടിച്ചു കഴിഞ്ഞിട്ട് ചോരയെടുക്കാൻ കോരി തരിച്ചോണ്ട് മുന്നിൽ വന്ന് നിന്നോളാം. പിളച്ച പോട് പോട് പോ. അവനല്ലടാ ഞാനാ കൊന്നുകളും. ഞാൻ എങ്ങനെയുണ്ട് എന്റെ ചവിട്ട്? നന്നായിട്ടില്ലേ? ഇവിടെ ഇതെന്തോ ഒരാളനിക്കോ ഇല്ലല്ലോ. ആ പെണ്ണിവിടെ ഇല്ലേ? എടി പെണ്ണേ, എൽസിയേ, ആരാ നിന്നെ ഉപദ്രവിച്ചത്? എന്നിട്ട് അവൻ എവിടെ പോയോ? എവിടെയെന്ന്? ഞാനിവിടെ ഉണ്ട്. ഇവിടുത്തെ അലമാരിൽ നിന്ന് പോകുന്ന കാശ് കുറച്ചെടുക്കാൻ വന്നതാ. അപ്പോഴാ അവളെന്നെ കയറി തടുക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ എനിക്ക് കയറി കൈകാര്യം ചെയ്യേണ്ടി വന്നെ. സാരമില്ല, ഇത് കൊടുത്ത് നാളെ അവിടെ അങ്ങ് പറഞ്ഞു വിട്ടേക്കെ. ദ്രോഹി, എട്ടും പൊട്ടും തിരിയാത്ത ആ മിണ്ടാപ്രാണിയെ നശിപ്പിച്ചിട്ട് പോകാ നീ. പെറ്റ വയറാണെന്ന് നോക്കില്ല ഞാൻ. എന്നെ ഉപദ്രവിച്ചാണ്ടല്ലോ, ഒറ്റ കീറു വെച്ചാൽ ഞാൻ ഓടണം. വേണ്ട, പെങ്ങളെ തൊട്ടപ്പോ വേദനിച്ചു അല്ലേ? എന്നാൽ ഓർത്തോ, ഇത്തവണ കത്തി കഴുത്ത് വരെ വന്നുള്ളൂ. ഇനി കേറ്റാൻ പോകുന്ന നെഞ്ചിലാ നെഞ്ചില്. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമില്ലേ ചായ? പിള്ളാച്ചനോട് ഞാൻ പറയുന്നുണ്ട്, ഈ കരയിൽ നിന്ന് പിടിച്ച് നിന്നെ കെട്ടിച്ചു വിടാൻ. അതിന് ഈ കരയിൽ നിന്ന് ആര് കെട്ടാൻ പോന്നു? ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത് മീൻകൊട്ട ചുമക്കാനല്ല. നീ ചോറതും വേണ്ടിട്ടായിരുന്ന സ്വന്തം വീട്ടില് വെപ്പും കൂടി ഒന്നും ഇല്ലാത്തോണ്ട് കടയപ്പം തിന്നലാണല്ല നിന്റെ നിത്യ സ്വഭാവം. അതുകൊണ്ടായിരിക്കും ഉണ്ണിപ്പിള്ളയുടെ വീട്ടിലെ ചോറിന് നിനക്ക് ഇപ്പൊ രുചിയില്ലാണ്ടായത്. നിങ്ങൾ അങ്ങനെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട കേട്ടാ. ഇസയ്ക്ക് ഈ തണ്ടും തടിയൊക്കെ ഉണ്ടായത് ഇവിടുത്തെ ചോറും കൂടെ തിന്നിട്ടാ. ഈ ചന്ദ്രയും തമ്പിയും ഞാൻ എന്റെ കൂടപ്പുറപ്പുകളായ കണ്ടിട്ടുള്ളൂ. അതങ്ങനെ തന്നെ വേണം കേട്ടാ. ഞാൻ എവിടെയും വീണു ഉയിരി പോയാലും നീയേ ഉള്ളൂ എന്റെ മക്കൾക്ക്, അത് മറക്കണ്ട. ഉദ്ദേശിച്ച വിലയൊന്നും കിട്ടിയില്ല കേട്ടാ. വലിയ കൈ നഷ്ടമില്ലെന്ന് പറഞ്ഞാ മതി. നമ്മുടെ വൃദ്ധസദനത്തിലെ വയസ്സം പിള്ളേർക്ക് നാളെ നല്ലൊരു സദ്യ ഉണ്ടാക്കി കൊടുക്ക. പായസം രണ്ടെണ്ണം വേണം കേട്ടാ. പഴവും പപ്പടവും ചക്കരവരട്ടി എല്ലാം കൂടെ നല്ലൊരു നായരുടെ സദ്യ ഉണ്ടതുപോലെ ആയിക്കോട്ടെ. പോട്ടാ, ഒരു അടിച്ചുപൊളിയുണ്ട്. എന്താ നാളത്തെ പ്രത്യേകത? എനിക്ക് ഇച്ചായും പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. കളിയായിട്ടാണെങ്കിലും അവൻ പറഞ്ഞത് വേദനിച്ചിട്ടടി. നാളെ അവൻ്റെ വിവാഹ വാർഷികമാണ്. ആറു വർഷം മുമ്പ് ഞങ്ങളെല്ലാം കൂടി അവനെ കൊണ്ട് ദേവിയുടെ കഴുത്തി താലി കെട്ടിച്ച ദിവസം. പറയാക്കാതെ
എന്താണ് പുള്ളേ ഉറങ്ങിയ? ഞാൻ അവളെ കുറിച്ച് ഓർക്കുകയായിരുന്നു. ആരെ? ദേവിയെ. അതാരാണ് പുള്ള ഈ ദേവി? ഞാൻ ആ കഥ കേട്ടിട്ടില്ലല്ലോ. മരിക്കാർ ഊരും ഉലകവും തെണ്ടി ഇവിടെ കൂടിയിട്ട് ഒന്നര കൊല്ലമല്ലേ ആയുള്ളൂ. അതാ എൻ്റെ അവളുടെയും കഥ കേൾക്കാത്തത്. എങ്കിൽ പിന്നെ പുള്ള പറയും, കേൾക്കട്ടെ, കഥ കേൾക്കട്ടെ. മാറ്റക്കര കടാപ്പുറത്തെ ശ്രീധരേട്ടൻ്റെ രണ്ടാമത്തെ മകളായിരുന്നു ദേവി. ആ കടാപ്പുറത്തെ ബ്യൂട്ടി ക്വീൻ. അവളെ എനിക്ക് തരണമെന്നായിരുന്നു ശ്രീധരേട്ടന്. പക്ഷെ തെമ്മാടിയായ മൂത്ത മകൻ ചന്ദ്രനും അവളെ കെട്ടാൻ കൊതിച്ച് നടന്ന പ്രതാപനും എനിക്കെതിരായിരുന്നു. കടല് പിണങ്ങി കയറിയപ്പോ എന്റെ അമ്മച്ചിയോടൊപ്പം ശ്രീധരേട്ടനം മരിച്ചു. പക്ഷെ അങ്ങേര് തുടങ്ങി വെച്ച ഞങ്ങളുടെ ബന്ധത്തിന് മാത്രം മരണമുണ്ടായില്ല. അവളെ ഞാൻ ആദ്യം കണ്ടപ്പോഴുണ്ടല്ല, പള്ളിയിലെ നിറമുള്ള കണ്ണാടി കൂട്ടിന്ന് മാലാഹ പറന്നു വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ മുഖത്തുണ്ടായിരുന്നത് കണ്ണുകളൊന്നുമല്ല, രണ്ട് നീല കടലുകളായിരുന്നു. ഈ ലോകത്ത് പ്രേമിക്കാൻ മാലാഹയെ കിട്ടിയ ആദ്യത്തെ മുക്കുവന മരക്കാറെ ഇസഹാക്ക്. ഞങ്ങൾക്ക് ആടിപ്പാടാൻ സ്വർഗം താഴേക്ക് ഇറങ്ങി വന്നത് അതുകൊണ്ടാ. ഇത് മോശമാണ് ഇസാക്കെ. ദേവി ചന്ദ്രന്റെ ബംഗ്ലാന്ന് നിനക്കറിയാവില്ല, കൂട്ടത്തിലെ എന്റെ അനന്തരവളും. രാജന് ഇവളെ ജയിച്ച് ഉഷയെ കല്യാണം കഴിച്ചു. പട്ടാളത്തിൽ പോകും മുമ്പ് ഈ പ്രതാപനുമായിട്ട് ഇവളുടെ കല്യാണ നിശ്ചയവും ഞങ്ങൾ കഴിച്ചിരിക്കുകയാണ്. ഇനിയും നീ പെണ്ണിനെ കൊണ്ട് കറങ്ങുന്ന തെമ്മാടിത്രയാ? എന്താ എന്താ പ്രശ്നം? അച്ഛോ, മരിക്കും മുമ്പ് ശ്രീധരേട്ടൻ ഇവളെ എനിക്കായിട്ട് വാക്ക് പറഞ്ഞതാ. ഇപ്പൊ ഇവര് പറയുന്നു ഇവളെ പ്രധാനമായിട്ട് ഉറപ്പിച്ചു ചേർത്തിരിക്കാന്ന്. അതെങ്ങനെയാ പറ്റുന്നത്? അച്ഛൻ തന്നെ പറ സമ്മതിച്ചാൽ ഇല്ലെങ്കിലും എന്റെ മുറപ്പണ്ണിനെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. അതിനാ മാറ്റക്കരയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് കൊള്ളാം. അച്ഛനില്ലാത്ത സാഹചര്യത്തിൽ ആരുടെ കൂടെ ജീവിക്കണമെന്ന തീരുമാനം ദൈവം തന്നെ പറയട്ടെ. അതല്ലേ അതിൻ്റെ ഒരു ന്യായം? ആ ന്യായം അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാരും നസ്രാണികളെ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടാ. വാടി ഇങ്ങോട്ട്. കത്തിയും കഠാരയും കൊണ്ട് നിനക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ശ്രീധരൻ മരിച്ചുപോയ സ്ഥിതിക്ക് ദേവിയുടെ അമ്മയുടെ ഒരു വാക്ക് ചോദിക്കാൻ നാളെ ഞങ്ങൾ ആ വീട്ടിൽ വരും. അവരെതിർക്കുകയാണെങ്കിൽ ഈ ബന്ധത്തിൽ ഞാൻ ഇവനെ പിന്മാറ്റിക്കൊള്ളാം. ദേവി ഇതാ വിളിച്ചോണ്ട് പോക്കോ. ഇന്നൊരു രാത്രി മാത്രമേ ഇവളവിടെ നിൽക്കൂ. അത് കഴിഞ്ഞു അവളവിടെ നിൽക്കും കത്തനാരെ. എന്തിനാണെന്നാ? എന്റെ കൊച്ചിനെ വയറ്റി ചുമക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇസഹാക്ക് എടുത്തോട്ടെ, എനിക്ക് സമ്മതമാ. മത്സരക്കളിയിൽ എന്നെ ഇടങ്കാലിട്ട് വീട്ടിൽ ചലിച്ച നീ സ്ഥാനം നേടിയത് നിന്റെ വയറ്റിൽ പഴുപ്പായതുകൊണ്ട് ഞാൻ വിട്ടതാണ് കേട്ടാ. പക്ഷെ ദേവിയുടെ കാര്യത്തിൽ നീ ഇടങ്കോളിടാമെന്ന നിന്നാണോ പ്രധാന നിന്റെ പേപ്പിനെ മുട്ടിക്കുക? ഞാൻ പറഞ്ഞില്ലേ നാളെ ഇവളുടെ അമ്മയെ കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. അതിനിപ്പോ അമ്മ തീരുമാനിക്കാനൊന്നുമില്ല. ചന്ദ്രന്റെ പെങ്ങളാണെങ്കിൽ ദേവി ഈ പ്രതാപനുള്ളതാ. ഈ കല്യാണം ഞാൻ നടത്തും. വാടി ഇങ്ങോട്ട് നിക്കവിടെ. നീ ആരടി തിരിഞ്ഞു നോക്കുന്നത്? നടക്കണേ അങ്ങോട്ട്.
സംഗതി ഇന്നത്തോടെ ആ പെങ്കൊച്ചിനെ ചന്ദ്രൻ ചവിട്ടിക്കൊന്നെന്നും വരും. പ്രതാപം പട്ടാളത്തിൽ പോകുമ്പം ചിലപ്പോ ആ ദേവിയെ കൂടെ കൊണ്ടുപോയെന്നും ഇരിക്കും. ഡേ, എന്റെ അഭിപ്രായത്തില് നാളെ തന്നെ ഇവരെ രണ്ടുപേരെയും കൂടി രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി ഓരോ ഒപ്പിടിക്കുന്നതാണ് ബുദ്ധി കേട്ടാ. അയ്യട മനമേ, ഈ ചായന്റെ കല്യാണം അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ചുളുവിനോ നടത്താൻ പറ്റൂല കേട്ടാ. ഈ കരയിൽ നമുക്ക് ചില ആഘോഷങ്ങളൊക്കെ വേണം. പെണ്ണ് ഹിന്ദു ആയതുകൊണ്ട് അമ്പലത്തിൽ വേണം, പള്ളിയിൽ വേണം എന്ന് അങ്ങോട്ട് തീരുമാനിച്ചാ മതി. രണ്ടിടത്തുമല്ല, ഞാൻ ഈ വിവാഹം നടത്താൻ പോണത് കടാലി വെച്ച. കടാലി വെച്ച? നീ എന്ത് ഓഴത്തമാണ് ഈ പറയണത്? അതേന്ന്, കടലിനെ സാക്ഷിയാക്കി ഇഷ്ടപ്പെട്ടവരാണല്ലോ ഞങ്ങള്. കരകളുടെ വ്യത്യാസവും മതങ്ങളുടെ വ്യത്യാസവും കടലിലില്ല, ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? മാലയിടയിലും താലികെട്ടിലും ഒക്കെ കടലിൽ വെച്ച് മതിയെന്ന് പണ്ടേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. എങ്കിൽ പിന്നെ ആദ്യ രാത്രി കൂടി കടലിൽ തന്നെ ആയിക്കൂടാവേ. മറ്റുള്ളവർക്കുള്ള മെനക്കെടെങ്കിലും അല്പം കുറഞ്ഞിരിക്കുമല്ലോ. വല്ല കാര്യം ഇസഹാക്കിനെ അന്വേഷിച്ച കൊച്ചു വന്നിരിക്കുന്നു. കൊച്ചോ? അതെ, ദേവി. ആളെ കണ്ടിട്ട് മാറ്റക്കരയിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ലക്ഷണം ഉണ്ട് കേട്ടാ. എന്താ ചന്ദ്രൻ നിന്നെ ഉപദ്രവിച്ചല്ലേ? Thank you.